പഠനം ലഹരിയാക്കിയവർ ജീവിത ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് മാർഗദർശികളായവർ നിരന്തര പരിശ്രമത്തിലൂടെ മികച്ച വിജയം കൈവരിച്ച് നാടിനൊന്നാകെ അഭിമാനമായവർ പറഞ്ഞു വരുന്നത് മിടുക്കരായ വിദ്യാർത്ഥികളെയും ഒപ്പം അവരെ പഠന മികവിലേക്ക് എത്തിച്ച അധ്യാപകരെയും വിദ്യാലയങ്ങളെയും കുറിച്ചാണ്. SSLC CBSE പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി ഇത്തവണയും TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകുന്നു. 6-ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അർഹരായ വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടി മികവിൻ്റെ സരസ്വതി ക്ഷേത്രങ്ങളിലൂടെ കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇന്ന് ആദ്യം പരിചയപ്പെടുത്തുന്നത്. തൃശൂർ വാടനപ്പള്ളി സംസ്ഥാന പാതയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയം 1906 സ്ഥാപിതമാകുന്നത്. 1919 ഹൈസ്കൂൾ ആയതിനു ശേഷം പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകി തുടങ്ങിയ ഇവിടെ നിരവധി കായിക പ്രതിഭകൾ ജന്മമെടുത്തിട്ടുണ്ട്. 1997 പ്ലസ് ടു വിഭാഗം കൂടി സ്കൂളിൻ്റെ ഭാഗമായി മികച്ച പഠന നിലവാരം ഒരുക്കി ഓരോ വർഷവും ഉന്നത വിജയം കൈപ്പിടിയിലൊതുക്കുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിശേഷങ്ങളിലേക്ക്. എൻ്റെ പേര് ബീന കെ മേനോൻ. ഞാൻ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ HM ആണ്. ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ നമ്മുടെ സ്കൂള് തുടർച്ചയായി ഈ വർഷവും 100% വിജയം കരസ്ഥമാക്കുകയുണ്ടായി. ഈ വർഷം SSLC പരീക്ഷയിൽ 41 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 4 വിദ്യാർത്ഥികളാണ് ഫുൾ A+ കരസ്ഥമാക്കിയത്. ഒരു കുട്ടിക്ക് 9 A+ മറ്റൊരു കുട്ടിക്ക് 8 A+ കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു. നമ്മുടെ ഈ വിജയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. അധ്യാപകരുടെ പേരിൽ ഞാൻ ഈ 4 വിദ്യാർത്ഥികളെയും മറ്റൊരു SSLC പാസ്സായ മറ്റു വിദ്യാർത്ഥികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുന്നു. ഒപ്പം തന്നെ അവരുടെ ഉന്നത പഠന മേഖലകളിൽ അവരെല്ലാവിധ വിജയങ്ങളും കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ 4 വിദ്യാർത്ഥികൾക്ക് ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം കിട്ടുന്നതിൽ ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷിക്കുകയും ചെയ്തു. എൻ്റെ പേര് അഹല്യ കേസ്. ഞാൻ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. എനിക്ക് ഈ വർഷം ഫുൾ A+ ലഭിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ലഭിച്ചതിൽ എനിക്ക് അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് രജിം പി ആർ. ഞാൻ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ വർഷത്തെ SSLC എക്സാമിൽ എനിക്ക് ഫുൾ A+ ലഭിക്കുകയുണ്ടായി. ഈ വർഷത്തെ ഗ്രാമ്യ പുരസ്കാരം ലഭിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ പേര് ആദർശ് KB. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇക്കൊല്ലത്തെ SSLC പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഗ്രാമീണ പുരസ്കാരം കരസ്ഥമാക്കിയതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ പേര് നിവേദ് PB. ഞാൻ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ SSLC ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥിയാണ്. ഇതിനെ സഹായിച്ചത് വീട്ടുകാരും ടീച്ചർമാരും PT അംഗങ്ങളുമാണ്. ഗ്രാമീണിൽ നിന്ന് പുരസ്കാരം ലഭിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ഇൻ ചാർജാണ് ഞാൻ. പേര് ജനിത കെ. 2023 മാർച്ച് മാസം നടന്ന ഹയർ സെക്കൻഡറി എക്സാമിനേഷനിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ നമ്മുടെ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലായി ഏകദേശം 238 കുട്ടികൾ ആണ് പരീക്ഷ എഴുതിയത്. അതിൽ 80% വിജയം നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സയൻസ് വിഭാഗത്തിൽ 13 കുട്ടികൾക്ക് ഫുൾ A+ഉം കോമേഴ്സ് വിഭാഗത്തിൽ ഒരു വിദ്യാർത്ഥിനിക്ക് ഫുൾ A+ഉം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമ ഫലമായിട്ടാണ് ഈ വിജയം നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഇൻ ചാർജ് എന്ന നിലയ്ക്ക് വിദ്യാർത്ഥികൾ നേടിത്തന്ന ഈ വിജയം ഏറ്റവും അധികം അഭിമാന മുഹൂർത്തമായി ഞാൻ കണക്കാക്കുന്നു. ഗ്രാമ്യ പുരസ്കാരം നേടിയ നമ്മുടെ 13 മക്കൾക്കും കോമേഴ്സ് വിഭാഗത്തിലെ സ്നേഹയ്ക്കും ആത്മാർത്ഥമായ ആശംസകൾ നേരുന്നു. എൻ്റെ പേര് ആഗ്ന ജോഷി. ഞാൻ ഇവിടുത്തെ സ്കൂളിൽ സയൻസ് വിദ്യാർത്ഥിനിയായിരുന്നു.
ഫുൾ എ പ്ലസ് ലഭിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഫുൾ എ പ്ലസ് കിട്ടിയതാണ്. അപ്പം ഞങ്ങളുടെ പരിശ്രമം കൊണ്ട് മാത്രമല്ല ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പി ടി മെമ്പേഴ്സിൻ്റെ എല്ലാം ഹെൽപ്പോടുകൂടി തന്നെയാണ് ഞങ്ങൾ നന്നായി പഠിക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഒപ്പം ഗ്രാമ്യ വിഷനും ഒരുപാട് താങ്ക്സ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം തന്നതിന്. അപ്പോൾ നന്ദി. എൻ്റെ പേര് സ്നേഹ ആൻ്റണി. ഞാൻ പി ജി എം എസ് ജി എസ് എസിലെ കൊമേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഫുൾ എ പ്ലസ് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ഇവിടുത്തെ അധ്യാപകരോടൊക്കെ നന്ദിയും പറയുന്നു. അവരുടെ ശ്രമഫലമായിട്ട് തന്നെയാണ് എനിക്ക് ഫുൾ എ പ്ലസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചത്. എൻ്റെ പേര് നിയ ഫാത്തിമ. ഞാൻ പി ജി എം എസ് ജി എച്ച് എസ് എസ് കണ്ണശാങ്കടവിലെ സയൻസ് വിദ്യാർത്ഥിനിയാണ്. ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടിയതിൽ ഒരാളാണ് ഞാൻ. മൊത്തം 14 പേർക്കാണ് സ്കൂളിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ വിജയം ഞങ്ങളുടെ ടീച്ചർമാരുടെയും സ്കൂളിൻ്റെയും അതുപോലെ പാരൻസിൻ്റെയും പി ടി എയുടെയും ഭാഗത്തു നിന്നുള്ള എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് വിജയം നേടാനായത് എന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഗ്രാമ്യ പുരസ്കാരം നൽകാനായി ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗ്രാമ്യ ടീമിന് നന്ദി പറയുന്നു. കണ്ടശാങ്കടവിലെ മറ്റൊരു വിദ്യാലയമാണ് എസ് എച്ച് ഓഫ് മേരീസ് സി ജി എച്ച് എസ്. കണ്ടശാങ്കടവിൽ 1924 കർമലീത സന്യാസിനികളാൽ സ്ഥാപിതമായ വിദ്യാലയമാണ് എസ് എച്ച് ഓഫ് മേരീസ് കോൺവെൻറ് ഗേൾസ് ഹൈസ്കൂൾ. 1947 ഹൈസ്കൂളായി ഉയർത്തപ്പെട്ട ഈ വിദ്യാലയം ഈ വർഷം ശതാബ്ദി ആഘോഷിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. കർമലീത സന്യാസിനി സഭ സ്ഥാപകനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ദർശനമനുസരിച്ച് പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി സ്ഥാപിക്കപ്പെട്ട ഈ വിദ്യാലയം 100 വർഷമായി പെൺകുട്ടികളുടെ സർവതോന്മുഖമായ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്നു. തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിലൊന്നായി വിദ്യാലയം അക്കാദമിക മികവിനൊപ്പം കലാകായിക രംഗങ്ങളിലും മികവ് പുലർത്തുന്നുണ്ട്. എസ് എച്ച് ഓഫ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഐറിൻ ആൻ്റണിയാണ്. ഈ വിദ്യാലയം എസ് എസ് എൽ സി പരീക്ഷയിൽ ഇതിൻ്റെ വിജയചരിത്രം ഈ വർഷവും ആവർത്തിച്ചിരിക്കുകയാണ്. 151 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 55 കുട്ടികൾ ഫുൾ എ പ്ലസോടെ നല്ല വിജയം കരസ്ഥമാക്കി. ഒപ്പം 18 9A+ഉം 12 8A+ഉമാണ് നേടിക്കൊണ്ട് 100% വിജയത്തോടെ ഈ വിദ്യാലയം മുൻനിരയിൽ എത്തിയിരിക്കുന്നത്. ഏതൊരു വിജയത്തിൻ്റെ പുറകിലും ദൈവാനുഗ്രഹവും ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒന്നിച്ചുള്ള അധ്വാനവും എല്ലാം കാണാം. അതുതന്നെയാണ് ഇവിടുത്തെ ഈ വിജയത്തിൻ്റെ രഹസ്യവും. സി എം സി മാനേജ്മെൻറ്റ് നയിക്കുന്ന പെൺകുട്ടികളുടെ ഈ വിദ്യാലയത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് വെല്ലുവിളികളും മനസ്സിലാക്കി അവിടെ എങ്ങനെ നിലനിൽക്കണം എന്ന ആവശ്യമുള്ള എല്ലാ അറിവുകളും പകർന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ ജീവിതമൂല്യങ്ങളും ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ വഴികളുമൊക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ദൈവാനുഗ്രഹത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഇവിടുത്തെ എല്ലാ അധ്യാപകരുമാണ് ഈ വിജയത്തിൻ്റെ മുഖ്യശില്പികൾ എന്ന് പറയാം. ഓരോ വിദ്യാർത്ഥിനിയെയും വ്യക്തിപരമായി തിരിച്ചറിഞ്ഞ് അവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് ഓരോ കുട്ടിയുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് സാധിച്ചു കൊടുക്കത്തക്ക വിധത്തിൽ അവരെ നയിക്കാൻ അവരോരോരുത്തരും വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. അതിനാൽ തന്നെ ഈ വലിയ മികച്ച വിജയത്തിൻ്റെ ഉത്തരവാദികൾ അവരാണെന്ന് പറയാം. അതുപോലെ എല്ലാ കാര്യത്തിലും സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം സപ്പോർട്ടീവായി കൂടെ നിൽക്കുന്ന ഒരു പി ടി എ ഉണ്ട്. അതുപോലെ എം പി ടി എ, വികസന സമിതി അംഗങ്ങൾ, ഇവരെല്ലാം എല്ലാ വിജയത്തിലും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുകയും എല്ലാം ചെയ്യാറുണ്ട്. അങ്ങനെ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ അധ്വാനത്തിൻ്റെയൊക്കെ ഫലമാണ് ഈ വലിയ വിജയം. അപ്പോൾ ഈ 100-ാം വർഷത്തിൽ തന്നെ ഇത്രയും മികച്ചൊരു വിജയം നേടാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരുപാട് മക്കളെ, 1000,000 മക്കളെ ഈ വിദ്യാലയം ഇതുപോലെ പഠിപ്പിച്ച് ജീവിതത്തിൻ്റെ നാനാ തുറകളിലേക്ക് തുറന്നു വിട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഗ്രൂപ്പും പുറത്തിറങ്ങുന്നു. ഈ അവസരത്തിൽ ടി എം സി ഗ്രാമ്യ പുരസ്കാരം ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾക്ക് വിതരണം ചെയ്യുന്ന ഈ ടീമിനോടുള്ള നന്ദി കൂടെ ഞങ്ങൾ പ്രത്യേകം അറിയിക്കുകയാണ്. അതിന് ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾ അർഹരായതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. ഈ വർഷം
ശതാബ്ദി ആഘോഷിക്കുന്ന അവസരത്തിൽ വളരെ മികച്ച ഒരു വിജയം തന്നെയാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ നേടിയെടുത്തത്. ഇതിനു പിന്നിൽ CMC മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന അധ്യാപകരുടെയും പ്രധാന അധ്യാപികയായ സിസ്റ്റർ ആയിരൻ ആൻ്റണിയുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് എന്നുള്ളത് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രയത്നിക്കുവാൻ ഞങ്ങളുടെ വിദ്യാർത്ഥികളും അവരെ അതിന് സജ്ജരാക്കാനായിട്ട് അവരുടെ മാതാപിതാക്കളും ഒപ്പം നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വിജയം കരസ്ഥമാക്കാനും ഇങ്ങനെ അഭിമാനത്തോടുകൂടി ഇവിടെ നിൽക്കുവാനും സാധിച്ചത്. ഈ അവസരത്തിൽ TMC ഗ്രാമീ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിൽ ഞങ്ങൾക്കുള്ള അഗൈതവമായ നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. കാരണം ഈ ഒരു അനുഗ്രഹം ഞങ്ങളിലേക്ക് എത്തിച്ച് തന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടിയാണ്. പിന്നെ അതേമാതിരി തന്നെ ഇവിടുത്തെ എല്ലാ സപ്പോർട്ടും തന്ന് ഞങ്ങളെ ഈ ഒരു വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഞങ്ങളുടെ സിസ്റ്റേഴ്സും ടീച്ചേഴ്സും അതേമാതിരി തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് കൂടി തന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്ന് ഞങ്ങളുടെ മോട്ടിവേഷനും എല്ലാതും കൂടി എന്താണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യം തന്നെയില്ല. അത്രയ്ക്കും മനോഹരമായി ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾക്ക് ഈ ഒരു വിജയത്തിലേക്ക് ഞങ്ങൾ കൈപിടിച്ചു വരുത്തിയ ടീച്ചേഴ്സിനെ ഞാൻ നന്ദി സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളും കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരുടെയും ഒരു കഠിനമായിട്ടുള്ള ഒരു പരിശ്രമം ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതിനും നന്ദി പറയുകയാണ്. കൂടാതെ ഗ്രാമ്യ അക്കാദമി വിദ്യാഭ്യാസ പുരസ്കാരം നൽകുന്നതിലും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞങ്ങളുടെ സ്കൂളിൻ്റെ 100% വിജയത്തിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഈ ഒരു വിജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിജയം മാത്രമല്ല, ഇതിന് പിറകിൽ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. പ്രത്യേകമായി ഞങ്ങളുടെ ഹെഡ്മിസ്ട്രസ് ആയാലും ഞങ്ങളുടെ അധ്യാപകരായാലും അധ്യാപകരൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും മാറ്റിവെച്ചിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിരുന്ന് ക്ലാസ്സുകൾ നടത്തിയിരുന്നത്. അതുപോലെ തന്നെ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സുകളൊക്കെ നടത്തിയിരുന്നു. അധ്വാനത്തിൻ്റെ കാര്യം മാത്രമല്ല, പ്രാർത്ഥനയുടെ വലിയൊരു ശക്തി കൂടിയുണ്ട്. വളരെയധികം വ്യക്തികളെ കുറേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്കൂൾ എന്ന് പറയുന്നത് പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കലകളുടെ കാര്യത്തിലായാലും മുന്നോട്ട് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം കൊടുക്കുന്നുണ്ട് കേട്ടു. അതിൽ വളരെയധികം സന്തോഷം. എൻ്റെ പേര് ഷാനി മറിയ ഷാജൻ. ഞാൻ SH of Marys വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ വർഷത്തെ പോലുള്ള നല്ലൊരു വിജയം തന്നെയാണ് ഈ സ്കൂളിൽ പ്രാവശ്യം കൈവരിച്ചിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ കാരണങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഴ്സും ടീച്ചേഴ്സും പിന്നെ ഈ മഠത്തിലെ ചേച്ചിമാരും സ്കൂളിലെ വിദ്യാർത്ഥികളും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടും പിന്നെ ഇവരുടെ അനുഗ്രഹം കൊണ്ടും ഇവരുടെ പ്രാർത്ഥനകൾക്ക് പരമായി ഞങ്ങൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ സാധിച്ചത്. അതിന് ഒരുപാട് നന്ദി പറയുന്നു.